ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പി എസ് സി അബ് ജി കെ എൻ സി. എല്ലാവരും കൺഫർമേഷൻ കൊടുക്കുന്ന തിരക്കിലാണെന്നറിയാം. അപ്പോൾ പല ആളുകൾക്കും ഒ ടി പി മൊബൈലിലേക്ക് വരുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ് കണ്ടു. പല ആളുകളും കമൻ്റ് ചെയ്യുന്നു കണ്ടിരുന്നു, എന്താണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം, എനിക്ക് ഒ ടി പി കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് മെയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് വരും. നമ്മൾ ജിമെയിൽ ഐ ഡിയോ കാര്യങ്ങളോ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒ ടി പി വളരെ ഈസി ആയിട്ട് നമ്മൾ പിന്നെ ഫോണിലേക്ക് വരും. അപ്പോൾ അന്നേരം നമുക്ക് ആ ഒ ടി പി നോക്കി കൺഫർമേഷൻ കൊടുക്കാം. ഇനിയുള്ള കംപ്ലയിൻ്റ് എന്താ വെച്ചാൽ, പല ആളുകളും ചോദിക്കും എത്ര എണ്ണത്തിന് നമുക്ക് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റും എന്ന് ചോദിക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് എത്ര എണ്ണത്തിന് നമുക്ക് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് എത്ര എണ്ണം, പല ആളുകൾക്കും പത്താം ക്ലാസ്സും പ്ലസ് ടു ഉള്ള ആളുകളുണ്ടാകും, ചില ആളുകൾ ഡിഗ്രി ഉണ്ടാകും. അപ്പോൾ ഡിഗ്രി ലെവലിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ അപ്ലൈ ചെയ്യാൻ പറ്റിയ പരീക്ഷകളുണ്ടായിരിക്കാം. പത്താം ക്ലാസ് മാത്രമുള്ള ആളുകൾക്ക് മാത്രമായിട്ടുണ്ടായിരിക്കാം. അങ്ങനെ പല എക്സാമ്പിളും. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എത്ര പരീക്ഷകളാണ് നമുക്കുള്ളത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ വീഡിയോ കാണുന്ന ആളുകൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എത്ര എക്സാമുകളുണ്ട് എന്നുള്ളത് ദയവിജായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞതിൽ ഞാൻ അപേക്ഷിക്കാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതും പറയാം. നിങ്ങൾക്ക് ഈ എക്സാം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല. അതല്ല, ചില ആളുകൾക്ക് സംവരണമായിട്ടുള്ള പോസ്റ്റുകൾ ഉണ്ടായിരിക്കാം, അതെല്ലാം ഉണ്ടായിരിക്കാം. അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളാണ്, ഏതൊക്കെ എത്ര ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എത്ര ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്, ഞാൻ എത്രത്തരം കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എത്ര പരീക്ഷകളാണ് ഒരു വ്യക്തിക്ക് അപ്ലൈ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ കൺഫർമേഷൻ കൊടുക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് 089/2019 ഓഫീസ് അറ്റൻഡൻ്റാണ് പോസ്റ്റ്. എൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത് ഓഫീസ് അറ്റൻഡൻ്റ് പോസ്റ്റിലേക്കാണ് എൻ്റെ ഒന്ന് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഫീൽഡ് വർക്കർ ഹെൽത്ത് സർവീസിലേക്കാണ്, അത് കാറ്റഗറി നമ്പർ പറയാം, 546/2019. അതുപോലെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എന്നൊരു പോസ്റ്റുണ്ട്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്കാണ് അതുള്ളത്. കാറ്റഗറി നമ്പർ 105/2020. അതുപോലെ എൽ ഡി ക്ലർക്ക്, നമ്മളെല്ലാവരും അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന എക്സാമാണ് LD ക്ലർക്ക്. അതിൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത് 207/2019. അങ്ങനെ 1, 2, 3, 4 എക്സാമുകളാണ് എനിക്ക് OTP വന്നുള്ളതും ഞാൻ കൺഫർമേഷൻ കൊടുക്കാനുള്ളതും. പല ആളുകൾക്ക് 5 എക്സാമുണ്ട്, 6 എക്സാമുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എത്ര എക്സാമുകളാണുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും പരീക്ഷകളാണ് നമുക്കുള്ളത്. ഒരു മിനിമം ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് ഗ്രേഡ് എനിക്കില്ല. അപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഗ്രേഡ് ഉണ്ടാവില്ല. കാരണം 7ാം ക്ലാസ്സും ഡിഗ്രി പാസ്സാവരുത് എന്നാണല്ലോ നിയമം. അപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് എക്സാം എനിക്കില്ല. അപ്പോൾ 4 എക്സാമാണ് ഇപ്പോൾ ആൾറെഡി നോർമലായിട്ട് ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഒരു 4-5 എക്സാമുകളാണ് നമുക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എത്ര എക്സാമാണെന്നറിയില്ല, ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സാം ആയിരിക്കട്ടെ കരുതുക. അതുപോലെ നമ്മൾ ഇപ്പോൾ ഒരു 60 ഡേയ്സ് എന്ന ഒരു പ്രോഗ്രാമും കോഴ്സായിട്ട് നമ്മൾ ചാനലിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ ക്ലാസ് പിന്നെ കാണുക, അതിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും